പത്തു ദിവസത്തിനിടെ 600,000-ലേറെ പേർ കോവിഡ് ബാധിതരായതോടെ രാജ്യതലസ്ഥാനത്ത് കോവിഡ് 3-ാം വരവ് കടുക്കുമെന്ന മുന്നറിയിപ്പുമായി ദില്ലി സർക്കാർ. രോഗികൾ കൂടിയതോടെ ആശുപത്രികൾ നിറഞ്ഞു. സാമൂഹിക അകലം പാലിക്കാതെ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ തിക്കിത്തിരക്കുകയാണ്. മാസ്ക് ധരിക്കാതെ മറ്റു പോംവഴിയില്ലെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ചതിന് പിന്നാലെയാണ് ദില്ലിയിലെ തിരക്കുള്ള സരോജിനി മാർക്കറ്റിൽ ഈ കാഴ്ച കണ്ടത്. പ്രതിദിനം 7,000-ത്തിനടുത്ത് ആളുകൾ രോഗബാധിതരാകുന്ന ദില്ലിയിൽ പൊതു ഇടങ്ങളിൽ ജനങ്ങളുടെ തിക്കും തിരക്കും. ദില്ലി കോവിഡ് തലസ്ഥാനമാകുന്നുവെന്ന് ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അടിയന്തര യോഗം വിളിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിദിന വർധന 15,000-ത്തിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ദീപാവലി ദസറ ആഘോഷങ്ങളിൽ മാത്രമാണ് ജനങ്ങളുടെ ശ്രദ്ധ. 42,000-ത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്. ഒരാഴ്ചയിലേറെയായി 12-നും 14-നും ഇടയിലാണ് പോസിറ്റിവിറ്റി നിരക്ക്. സർക്കാർ ആശുപത്രികളിൽ 70%-ത്തിന് മുകളിൽ കിടക്കകൾ നിറഞ്ഞെന്നാണ് ദില്ലി കോവിഡ് ആപ്പ് നൽകുന്ന കണക്ക്. 1-ഉം 2-ഉം വരവിനേക്കാൾ പ്രഹരം 3-ാം വരവ് ദില്ലിക്ക് കോവിഡ് ഏൽപ്പിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കോവിഡ് 3-ാം വരവ് പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്ന ദില്ലിയിലെ തിരക്കുള്ള ഒരു മാർക്കറ്റാണിത്. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണമെന്നുള്ള സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തുകയാണ് ജനങ്ങൾ. ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം ദില്ലിയിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.